മൂവി ട്രാക്കറിൻ്റെ റിവ്യൂസ് പോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറേ ദിവസമായി. ഞാൻ കാര്യം എന്ന് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉള്ള കാരണം വീഡിയോ എടുക്കാനും അങ്ങനത്തെ കുറേ കാര്യത്തിനൊക്കെ നല്ലധികം റിസ്ക് ഉണ്ടായിരുന്നു. കാരണം ടൈം കിട്ടിയില്ല, അപ്പം അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ചാനൽ ഡെഡാക്കി വിടാൻ എനിക്ക് അങ്ങനത്തെ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം ചാനൽ ഡെഡായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ തിരിച്ചു വന്ന്, കാരണം പഴയ പോലത്തെ രീതിയിലൊക്കെ നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് ഒരു ടൈമിൽ നമ്മൾ ചാനലാണ്ട് വിട്ടിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്നൊരു ബേസിക് റീച്ച് അല്ലെങ്കിൽ ഒരു ബേസിക് വ്യൂ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, അത് മൊത്തത്തിൽ പോകും. അത് നമ്മളിപ്പോൾ തിരിച്ചു വന്ന് പറഞ്ഞാൽ പോലും അത് പിന്നീട് റീബിൽഡ് ചെയ്തെടുക്കാൻ നല്ല പാടാണ്. അത് കുറേ വട്ടം അനുഭവിച്ചുകളാണ്. അപ്പോൾ അതുകൊണ്ട് ചാനൽ ഡെഡാക്കി വിടണ്ട എന്ന് എനിക്ക് തോന്നി. സ്ക്രിപ്റ്റഡ് വീഡിയോസ് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു തിരക്കിലാണ് ഞാൻ ഉള്ളത്. എന്നാൽ പോലും എങ്ങനെയെങ്കിലും ഒപ്പിച്ച് പിടിച്ചിട്ട് വീഡിയോ ചെയ്യണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെയും തിരിച്ചു വന്നിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് ആമസോൺ പ്രൈം വീഡിയോസിലൂടെ ഒരു ഫിലിം ഉണ്ട്, ദുർഗാമതി എന്നാണ് ഈ ഒരു ഫിലിമിൻ്റെ പേര്. അശോകാണ് ഈ ഒരു ഫിലിം ഡയറക്റ്റ് ചെയ്യുന്നത്. നമ്മുടെ അനുഷ്കയുടെ ബാഗ്മതി എന്ന് പറയുന്ന ഫിലിമിൻ്റെ ഒരു റീമേക്കാണ് ഈ ഒരു ഫിലിം. അപ്പോൾ ഈ ഒരു ഫിലിമിൻ്റെ റിവ്യൂ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്. വാട്സ്ആപ്പ് ബേസ് കോഡ് ആ മൊബൈൽ സ്മാർട്ട് ഫോൺ ത്രീ മിൻ ത്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ആദ്യമേ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ബാഗ്മതി എന്ന് പറയുന്ന ഫിലിം ഞാൻ കാണാത്തൊരു ഫിലിമാണ്. എന്നുവെച്ചാൽ അത് ഇറങ്ങിയ ടൈമിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല, പിന്നെ പിന്നീട് വിട്ടുപോയൊരു ഫിലിമാണ്. അപ്പോൾ സാധാരണ ഒരു റീമേക്ക് ഫിലിം, അതിപ്പോൾ ഹിന്ദിയിലോ ഏത് ലാംഗ്വേജിലോ അനൗൺസ് ചെയ്താൽ പോലും അതിൻ്റെ ഒറിജിനൽ വേർഷൻ ഞാൻ പോയി കാണാറുണ്ട്. പക്ഷേ ദുർഗാമതിയുടെ അനൗൺസ്മെൻറ്റ് വന്ന ടൈമിൽ ഇതൊരു റീമേക്കാണെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. പിന്നെ ട്രെയിലറൊക്കെ കുറേ ലേറ്റായിട്ടാണ് കണ്ടത്. അതിനുശേഷമാണ് ഇത് ബാഗ്മതിയുടെ റീമേക്കാണെന്ന് അടിയത്തെ കുറേ കമൻസൊക്കെ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. ബാഗ്മതി കാണുന്നുണ്ടായിരുന്നു, പക്ഷേ നമ്മുടെ ഒ ടി ടി സീസണിനെ കൊടുത്തിട്ട് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അതിൽ വരുന്നതിനെ മര്യാദക്ക് കാണാൻ പറ്റില്ല. പഴയതൊക്കെ കാണാമെന്ന് പറഞ്ഞാൽ അതും എളുപ്പമല്ലല്ലോ. അതുകൊണ്ട് ബാഗ്മതി മിസ് ചെയ്തു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ റീമേക്ക് അല്ലേ എന്ന് കരുതിയിട്ട് ഒരു വഴിയില്ല എന്ന് തോന്നിയപ്പോൾ ദുർഗാമതി ഡയറക്റ്റ് ആയിട്ട് കണ്ടു. അപ്പം നമുക്ക് കാര്യത്തിലോട്ട് വരാം. ഈ ഒരു ഫിലിമിൻ്റെ പ്ലോട്ട് എന്ന് പറയുന്നത്, ഈശ്വർ പ്രസാദ് എന്ന് പറയുന്നൊരു മിനിസ്റ്ററുണ്ട്. ജനങ്ങൾക്കിടയിൽ ഭയങ്കര ഹോളുള്ളൊരു മിനിസ്റ്ററാണ്. ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഡയറക്റ്റായിട്ട് ഇറങ്ങി തിരുത്തിയിട്ട് എല്ലാം സോൾവ് ചെയ്യുന്നൊരു മിനിസ്റ്ററാണ്. എല്ലാവരുടെയും ഉള്ളിലൊരു നല്ല പുള്ളിയായിട്ടുള്ളൊരു മിനിസ്റ്ററാണ്. അപ്പോൾ ഇതിനിടയിൽ CBI ഇദ്ദേഹത്തിനെതിരൊരു ഇല്ലീഗൽ കാര്യങ്ങളൊക്കെ ഇദ്ദേഹം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടും ഒരു ഇൻവെസ്റ്റിഗേഷൻ സീക്രട്ടായിട്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫിലിമിൻ്റെ പ്ലോട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ പോസിറ്റീവ്സ് പറയും. നമ്പർ വൺ, ഇതിലത്തെ BGMs ആണ്. സോങ്സിൻ്റെ കേസ് പറയുമ്പോൾ എനിക്ക് ആവറേജ് ആയിട്ടാണ് തോന്നിയത്. സോങ്സ് കുഴപ്പമില്ല എന്നുള്ളൂ. ബി പ്രാഗിൻ്റെ ഒരു സോങ് ഉണ്ടെങ്കിൽ അത് അടിപൊളിയായിരുന്നു, പക്ഷേ ബാക്കിയുള്ള അതൊക്കെ എനിക്ക് അത്ര വലിയ സുഖകരമായിട്ട് തോന്നിയില്ല. ആവറേജ് എന്ന് പറഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷേ BGMs ഒരു കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജെയ്ക്സ് ബി ജോയ് തകർത്ത് പൊളിച്ചടക്കിയിട്ടുണ്ട്. എനിക്ക് ഒരു വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിട്ട് തോന്നിയത് ഇതിൻ്റെ BGMs കാര്യങ്ങളൊക്കെ. ത്രൂ ഔട്ട് ഫിലിമിൽ നല്ലൊരു ഇൻറ്റൻസിറ്റി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ BGMs. അപ്പോൾ കണ്ടിരിക്കുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ BGMs കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത്. നമ്പർ ടു, അർജാദ് വർച്ചയുടെ പെർഫോമൻസ് ആണ്. സാധാരണ അദ്ദേഹത്തിന് ഞാൻ ഒരു കോമഡി റോളിലാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. അങ്ങനത്തെ റോളുകൾക്കാണ് അദ്ദേഹം ബോളിവുഡിൽ അങ്ങനെ അറിയപ്പെടുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ടൊരു ക്യാരക്ടർ ടൈപ്പിലോട്ടുള്ളൊരു റോളും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ആ ഒരു മാറ്റം കണ്ടപ്പോൾ എനിക്ക് ഒരു ക്യാരക്ടറിനെ നൈസായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അദ്ദേഹം ഇപ്പോൾ അസുറു പോലത്തെ സീരീസിലൊക്കെ ഒരു ഡിഫറെൻ്റ് റോളൊക്കെ ആൾ ചെയ്തതാണ്. അപ്പോൾ ഇതിലും അങ്ങനത്തെ ഒരു ഡിഫറെൻറ്റ് സെറ്റപ്പിലോട്ട് അദ്ദേഹം ക്യാരക്ടർ ചൂസ് ചെയ്തപ്പോൾ ആ ഒരു രീതിയിൽ കൊള്ളാം. ആൻഡ് ത്രൂ ഔട്ട് ഫിലിമിന് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് നല്ലൊരു സപ്പോർട്ടൊക്കെ ഈ ഒരു ഫിലിമിന് കൊടുത്തിരുന്നു. നമ്പർ 3, ഒരു ഡീസൻ്റ് ആയൊരു സ്ക്രീൻ പ്ലേ ഈ ഒരു ഫിലിമിൻ്റെ. ഭയങ്കര സംഭവമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, പക്ഷേ ബോറടിപ്പിക്കാണ്ട് ഈ ഒരു ഫിലിമിന് വേണ്ട രീതിയിലൊരു ആവറേജ് എന്നൊക്കെ പറയുന്നൊരു സ്ക്രീൻ പ്ലേ കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ടൈപ്പിൽ നമുക്ക് ബോറടിക്കാണ്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സ്ക്രീൻ പ്ലേ കാര്യങ്ങളൊക്കെ ഈ ഒരു ഫിലിമിലുണ്ട്. ഡീസൻ്റായിട്ട് വന്ന കുറച്ച് സസ്പെൻസൊക്കെ ഉണ്ടായിരുന്ന കാരണം കണ്ടിരിക്കാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് ഈ ഒരു ഫിലിമിൻ്റെ സ്ക്രീൻ പ്ലേ വന്നിട്ടുള്ളത്. പോസിറ്റീവ്സ് കഴിഞ്ഞെങ്കിൽ നെഗറ്റീവ്സ് പറയാം. നെഗറ്റീവ്സിൻ്റെ കേസ് പറയുമ്പോൾ ആകെ ഒരു നെഗറ്റീവ് ഈ ഒരു ഫിലിമിലുള്ളൂ. പക്ഷേ ആ ഒരു നെഗറ്റീവ് ഈ ഫിലിമിനെ മൊത്തത്തിൽ എവിടെയൊക്കെയോ ബാധിച്ച പോലത്തെ ഒരു ഫീൽ എനിക്ക് തോന്നിയിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഭൂമി പട്നായിക്കാണ്.
കാരണം ഈ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, ദുർഗാമതി അല്ലെങ്കിൽ ചഞ്ചൽ എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടർ, അപ്പോൾ ആ ഒരു ക്യാരക്ടറിൽ വരുമ്പോൾ ഭൂമിക്ക് ആ ഒരു ക്യാരക്ടർ സ്യൂട്ടായ പോലെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. കാരണം ആ ഒരു രണ്ട് മെത്തേഡിൽ വരുമ്പോൾ പെർഫോമൻസ് വൈസ് എന്തൊക്കെയോ ഒരു പ്രശ്നമുണ്ടായിരുന്നു. കാരണം ആ ഒരു ക്യാരക്ടറിന് വേണ്ടി ഒരു സംഭവം കാര്യങ്ങളൊന്നും ഭൂമിയിൽ നിന്ന് വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യില്ല. ഇപ്പോൾ ഭാഗ്മതി എന്ന് പറയുന്ന ഫിലിം ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ പോലും അനുഷ്കയുടെ ലെവല് മനസ്സിലാക്കാൻ വേണ്ടി ആ ഫിലിം കാണുന്നില്ല. കാരണം അനുഷ്ക അരുന്ധതി പോലത്തെ ഫിലിമൊക്കെ ചെയ്യലാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് ക്യാരക്ടറൊക്കെ ചെയ്യുമ്പം, അനുഷ്കൊക്കെ ഇങ്ങനത്തെ ക്യാരക്ടറൊക്കെ ചെയ്യുമ്പം നല്ലൊരു ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ആ ഒരു സ്വാഗും കാര്യങ്ങളും ഒരു നല്ല എനർജിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സ്വാഭാവികമായിട്ടും അനുഷ്കയ്ക്ക് ഉള്ളൊരു ക്വാളിറ്റിയാണത്. പക്ഷേ അത് ഭൂമിക്ക് ഈ ഒരു ഫിലിമിലില്ല. കാരണം ഭയങ്കര മാസ്സായിട്ട് എന്തൊക്കെയോ കാണിക്കാൻ വേണ്ടി നോക്കുമ്പോൾ അവിടെ എനർജി ഇല്ലാത്ത പോലെ, എന്നാൽ എന്താ പറയുക, തുമ്പിനെ കൊണ്ട് കല്ലെടുപ്പിക്കുക എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ കൽപ്പിച്ച് കൂട്ടി അതിനെ കൊണ്ടാണ്ട് എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രഷർ കയറ്റി ചെയ്യിപ്പിക്കുന്ന പോലെ തന്നെ എനിക്ക് പേഴ്സണലി തോന്നി. അപ്പോൾ ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരേണ്ട അത്രയും കുറേ കിടിലൻ സീനുകളൊക്കെ ഉണ്ടായിട്ട് പോലും വലിയൊരു എനർജി അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി അത്ര ആക്റ്റായ പോലെ ഭൂമി ഒരു ഫിലിമിൽ വന്നിട്ടില്ല. അപ്പോൾ അതെനിക്ക് വല്ലാത്തൊരു നെഗറ്റീവായിട്ട് തോന്നി. അത് ഈ ഒരു ഫിലിമിൻ്റെ പല വക സംഭവങ്ങളെ എവിടൊക്കെയോ താഴോട്ട് വലിക്കുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനത്തെ ഒരു നെഗറ്റീവാണ് ഈ ഒരു ഫിലിമിന് പറയാനുള്ളത്. ഓവറോൾ പറയുമ്പോൾ ഒരു ആവറേജ് എക്സ്പീരിയൻസിന് പറ്റിയൊരു ഫിലിമാണ്. അങ്ങനത്തെ ഒരു ഫിലിമാണ് ദുർഗാമതി. വേണമെങ്കിൽ ഒറ്റവട്ടം കാണാം എന്നൊക്കെ പറയാം. അങ്ങനത്തെ ഒരു ടൈപ്പിൽ ഒരിക്കലൊരു ഫിലിമാണ് ദുർഗാമതി. പക്ഷേ നിങ്ങൾ ഭാഗ്മതി കണ്ടിട്ട് ഈ ഒരു ഫിലിം കാണാൻ പോവുകയാണെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം ഭാഗ്മതി എന്ന് പറയുന്ന ഫിലിം ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ഓഡിയൻസിന് ദുർഗാമതി എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കങ്ങനെ എടുത്തു പറയാൻ പറ്റില്ല. പക്ഷേ ഭാഗ്മതി എന്ന് പറയുന്ന ഫിലിം കാണാണ്ട് ദുർഗാമതി കാണാൻ പോവുകയാണെങ്കിൽ ഒരു ആവറേജ് എക്സ്പീരിയൻസിന് പറ്റിയൊരു ഫിലിം എന്നേ ഞാൻ പറയുള്ളൂ. അങ്ങനെയാണ് എനിക്കൊരു ഫിലിമിനെ കുറിച്ചിട്ട് തോന്നിയത്. അതാണ് എൻ്റെ ഒരു ഫൈനൽ വേർഡിക്റ്റ്. അപ്പോൾ നിങ്ങൾക്കുള്ള വീഡിയോ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം മീഡിയം ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യാം. അതിൽ നമ്മുടെ ഒ ടി ഡി അപ്ഡേറ്റ്സ്, മൂവി റിവ്യൂസും സീരീസ് റിവ്യൂസും ഒക്കെ ചെയ്യുന്നതാണ് ഷോർട്ടായിട്ട്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി നമ്മൾ എടുക്കാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ നമ്മളവർക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.